സിപിഐഎമ്മിന്റെ പ്രതിഷേധങ്ങൾക്ക് മറുപടിയുമായി പി വി അൻവർ ഇന്ന് രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിക്കും. 6:30 നിലമ്പൂർ ചന്നക്കുന്നിലാണ് അൻവർ വിശദീകരണ യോഗം വിളിച്ചിരിക്കുന്നത്. ഒറ്റ ഫോൺ കോളിൽ നിലമ്പൂരിലെ LDF പഞ്ചായത്തുകൾ താഴെ വീഴുമെന്നും ആയിരക്കണക്കിന് സഖാക്കൾ പരിപാടിക്ക് ഒഴുകിയെത്തുമെന്നും അൻവർ പറഞ്ഞു. എന്നാൽ അതിന് സമയമായിട്ടില്ലെന്നും 50 പേർക്കുള്ള കസേരകൾ മാത്രമാണ് ഒരുക്കിയതെന്നും യോഗസ്ഥലം സന്ദർശിച്ച ശേഷം പി വി അൻവർ പ്രതികരിച്ചു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. രാഷ്ട്രീയ വിശദീകരണത്തിന്റെ 1-ാമത്തെ യോഗം വൈകിട്ട് 6:30 നിലമ്പൂരിൽ വെച്ച് നടക്കും. ഇനിയുള്ളൊരു 10 ദിവസത്തെ കാര്യങ്ങൾ, ആ കാര്യങ്ങളും വിശദീകരിക്കും. ആ 10 ദിവസം കഴിഞ്ഞതിന് ശേഷം അടുത്ത കാര്യങ്ങൾ വിശദീകരിക്കും. 200 ആളെ പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഇന്ന് 200 ആളെ സംഘടിപ്പിക്കാനല്ല എനിക്ക് സാധിക്കുള്ളൂ. അത് ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലപ്പുറം ഉണ്ടാവും, നമുക്ക് നോക്കാം. വിവരങ്ങളുമായി അഷ്കർ അലി കരിമ്പ, ഒപ്പം തന്നെ VS രഞ്ജിത്ത് എന്നിവരാണ് നിലമ്പൂർ ചന്തക്കുന്നിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം അഷ്കറിലേക്കാണ്. അഷ്കർ, ഗുഡ് ഈവനിങ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗമാണ്, ഇന്ന് വൈകിട്ട് 6:30 ഈ യോഗം വിളിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് അൻവർ അവിടെ വരികയും ചെയ്തിരുന്നു. അവിടെ 50 പേർക്കുള്ള കസേര മാത്രമാണ് തൽക്കാലമായിട്ട് താൻ അവിടെ ഒരുക്കുന്നുള്ളൂ. പക്ഷേ ആയിരക്കണക്കിന് ആളുകളെ വേണമെങ്കിൽ കൊണ്ടുവരാൻ ശേഷിയുണ്ട് എന്ന് അൻവർ പറയുന്നുണ്ട്. പടപ്പുറപ്പാട് തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വാഹനത്തിന് മുകളിൽ മൈക്ക് കെട്ടിവെച്ച് പ്രസംഗിക്കുമെന്നാണ് അൻവർ പറഞ്ഞിരുന്നത്. അവിടെ ഒരു വാഹനം തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഇപ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്ന കാഴ്ച, എത്രത്തോളം ശക്തി പ്രകടനം, അല്ലെങ്കിൽ എന്തായിരിക്കും അൻവർ അവിടെ പറയുക എന്നീ കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ് അല്ലേ അഷ്കർ? അഭിനൽ, തീർച്ചയായും ഇനി ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമേ ഉള്ളൂ. പി വി അൻവർ ഉയർത്തിവിട്ട ഒരു വിവാദത്തിൻ്റെ, ആരോപണങ്ങളുടെ ഒരു കൊടുങ്കാറ്റുകളുടെ ഒടുവിൽ പി വി അൻവർ തന്നെ പ്രഖ്യാപിച്ച വിശദീകരണ യോഗങ്ങളുടെ പരമ്പരയിൽ തന്നെ ആദ്യത്തേത് അതിൽ നിന്ന് ഇപ്പോൾ നിലമ്പൂർ ചന്തക്കുന്നിൽ ആരംഭിക്കാൻ പോകുന്നത്. ഞാൻ നേരത്തെ അഭിനൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ വാഹനം, ഈ വാഹനത്തിലാണ് പി വി അൻവർ ഒരു വേദിയാക്കി മാറ്റിയിരിക്കുന്നത്. വാഹനത്തിൽ ഒരു പോഡിയം സ്ഥാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പി വി അൻവർ MLA ജനങ്ങളോട് സംസാരിക്കുന്നു എന്നുള്ള ഒരു ഫ്ലക്സും വെച്ചിട്ടുണ്ട്. മറ്റ് ഔപചാരികതകളോ അല്ലെങ്കിൽ വലിയ സ്റ്റേജോ പന്തലോ ഒന്നും തന്നെ ഇല്ല. ഈ ഒരു പിക്കപ്പ് വാൻ തന്നെയാണ് പി വി അൻവറിൻ്റെ വേദിയും പ്രസംഗ പീഠനവും. ഇവിടെ വെച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവർ ജനങ്ങളെ അഭിസംബോധന ചെയ്യാൻ പോകുന്നത്. പി വി അൻവർ അവസാനം അല്പസമയം മുമ്പ് ഇവിടെ ഈ വേദി സന്ദർശിക്കുകയും ഇവിടെയുള്ള കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തിരുന്നു. ആ സമയത്തടക്കം പി വി അൻവർ പറഞ്ഞ പ്രധാനപ്പെട്ട 1-2 രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തേത് തന്നെ പാർട്ടിക്കുള്ള വലിയൊരു മുന്നറിയിപ്പായിരുന്നു. ഈ നിലമ്പൂരിലുള്ള പല പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും LDF ഭരിക്കുന്നുണ്ട്. തൻ്റെ ഒറ്റ ഫോൺ വിളികൾ കൊണ്ട് തന്നെ ആ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ LDFൻ്റെ ഭരണം വീഴ്ത്താൻ തനിക്ക് സാധിക്കും. അതുമാത്രമല്ല, താൻ ഒരു ഫോൺ വിളിച്ചാൽ തന്നെ ആയിരക്കണക്കിന് ആളുകൾ നിലമ്പൂരിലെ ജനങ്ങൾ, ചന്തക്കുന്നിലെ ജനങ്ങൾ എത്തുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ്. ജനങ്ങളുടെ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് വിശദമായി കടക്കണം. VS രഞ്ജിത്ത് ചേരുന്നുണ്ട്. രഞ്ജിത്ത്, അവിടെയുള്ള ആളുകൾക്ക്, പ്രത്യേകിച്ച് ആ പൊതുയോഗം നടക്കുന്ന സ്ഥലത്തുള്ള ആളുകൾക്കുള്ള പ്രതികരണം എന്താണ് ഇതിനെപ്പറ്റി എന്ന് തന്നെ നമുക്ക് പ്രാഥമികമായി അറിയേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്താണ് അവരുടെ മനസ്സിലിരിപ്പ്? രഞ്ജിത്ത്, പിന്നിൽ നിലമ്പൂരിൽ ഇനി പി വി അൻവറിന് നിലനിൽപ്പുണ്ടോ, അല്ലെങ്കിൽ പി വി അൻവർ എന്ന് പറയുന്ന വ്യക്തി ഒരു പ്രസ്ഥാനമായിട്ട് വളർന്നോ എന്നുള്ളതൊക്കെയാണ് ഈ സമ്മേളനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങളൊക്കെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ? അതെ. പാർട്ടി അംഗങ്ങളായിരുന്നു? അല്ലായിരുന്നു. പി അംഗങ്ങളാണ്? അല്ലല്ല. അൻവറിനോടുള്ള ആഭിമുഖ്യം അതിൽ വന്നാണ്. എങ്ങനെ? അങ്ങനെ തന്നെ. അതെ. നേരത്തെ CPM ബന്ധമൊന്നുമില്ല? അല്ലല്ല. അതുകൊണ്ട് അൻവറിന്റെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു. എൻ്റെ വർഷത്ത് ഞാൻ ഉണ്ട് തോന്നി, അതുകൊണ്ട് വന്നു. പ്രത്യേകിച്ച് രാഷ്ട്രീയ ചായ്വുകളും? ഇല്ല. കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരാണ്? അല്ല, പുതിയ കോൺഗ്രസ്സുകാരാണ്. പക്ഷേ അൻവറിനൊപ്പം CPMലേക്ക് വന്ന കോൺഗ്രസ്സുകാർ? അല്ലല്ല, ഞങ്ങൾ അന്ന് ഇന്നും കോൺഗ്രസ്സുകാരാണ്. അൻവറിൻ്റെ നിലപാടുകൾ ശരിയാന്ന് തോന്നി, അപ്പം ഞാൻ എന്താണെന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. ഇതിനകത്ത് പാർട്ടി അംഗങ്ങളൊക്കെ പങ്കെടുക്കും? ഓ, എല്ലാവരും പങ്കെടുക്കും. പാർട്ടി അംഗങ്ങളൊക്കെ പങ്കെടുക്കും. CPM അംഗങ്ങൾക്ക് പ്രത്യേക നിർദ്ദേശമുണ്ടല്ലോ, പങ്കെടുക്കരുതെന്ന നിർദ്ദേശം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് താക്കിയത് മുന്നറിയിപ്പൊക്കെ ഉണ്ട്. CPMൻ്റെ? നമ്മൾ CPMൻ്റെ ആളല്ല. നിങ്ങൾ പാർട്ടി? അല്ല, പാർട്ടി ഒന്നുമില്ല. എന്തുകൊണ്ട് വന്നു? അല്ല, വെറുതെ ഒന്ന് അറിയാൻ വേണ്ടി വന്നതാണ്. എന്ത് പറയുന്നു എന്നറിയാൻ? അനുവർ പറഞ്ഞൊക്കെ നമ്മൾ മനസ്സിലായി, യാഥാർത്ഥ്യങ്ങളാണ് പറയുന്നത്. അപ്പം അനുവറിന് വേണ്ടി പ്രത്യേക ഒരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. കാരണം പാർട്ടി നിലമ്പൂരിന് ആ കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ? വ്യക്തിപരമായ കമ്മിറ്റ്മെൻ്റ് ആണോ? തന്നെ നമ്മൾ പാർട്ടിയുടെ അനുഭാവികളൊക്കെ ആയിരുന്നു. CPM അനുഭാവികളായിരുന്നു. നമ്മൾ ഇന്ന് വരെ CPMനെ വോട്ട് ചെയ്തത്. പക്ഷെ അൻവർ പറഞ്ഞുകൊടുത്ത് പോയിന്റുകളുണ്ട്, കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ അടുക്കും, ഇങ്ങനെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവരും ഒഴിവാക്കേണ്ടത്. പാർട്ടി ഇപ്പോൾ വോട്ട് CPMനല്ല, അൻവറിനായിരിക്കും. അതെ, CPMൻ്റെ നിലപാടനുസരിച്ച് ഞങ്ങളെ വാർഡിൽ
ഒരു വോട്ടിനൊക്കെ ഞങ്ങള് പടവെട്ടി ലീഗിനുകൊണ്ട് വിജയിപ്പിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിപ്പിച്ചു. അത് ഞങ്ങൾ വയക്കാട് മുണ്ടുമായി പാട് അവരൊക്കെ ഉണ്ട്. നിങ്ങളൊക്കെ എല്ലാവരും വയക്കാട് നിന്നാണോ? നമ്മുടെ വയക്കാട് മുണ്ടുമായി. എവിടുന്നാണ്? നിലമ്പൂർ. പാർട്ടി മെമ്പർ ആയിരുന്നു അല്ലെങ്കിൽ? പാർട്ടി അനുഭാവിയാണ്. പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റ് കൂടുതൽ അൻവറിനോട്ട് ചെയ്തത്? അൻവറിനാണ് വോട്ട് ചെയ്തത്. വോട്ട് അൻവർ. അൻവറിന്റെ നിലപാടുകളാണ് ശരിയെന്ന് അതിലൊരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാണ്. എന്താണ് അൻവർ പറയുന്നതെന്ന് മനസ്സിലാക്കുക. അൻവറിനോടൊപ്പമാണ് ഇപ്പോൾ പകുതി. ഇപ്പം വെച്ചാല് അൻവർ ഈ യോഗത്തോടു കൂടി തീരുമാനമാവും എന്താണ് ചെയ്യേണ്ടതെന്ന്. പാർട്ടി ഉണ്ടാക്കുകയാണ് കൂടെ ഉണ്ടാവും. ഇപ്പം പറയാൻ പറ്റില്ല, രണ്ടാം തീയതി കഴിഞ്ഞിട്ട് പറയാം. രണ്ടാം തീയതി പ്രഖ്യാപിക്കുന്ന. എവിടെന്നാ വരുന്നത്? കൊണ്ടോട്ടി. കൊണ്ടോട്ടി നിന്ന് വരും. എന്തുകൊണ്ട് കൊണ്ടോട്ടി നിന്നൊക്കെ ഈ നിലമ്പൂരിലെ എം എൽ എ ആണല്ലോ. അൻവർ പറയുന്നതിലൊരു സത്യം ഉണ്ടെന്ന് തോന്നുന്നു. അതിന് കേൾക്കാൻ വേണ്ടി ആകാംക്ഷയിൽ വന്നതാണ്. സി പി എം അനുഭാവിയാണോ അല്ലെങ്കിൽ സി പി എം പ്രവർത്തക അനുഭാവിയായിരുന്നോ? അവരെ പ്രത്യക്ഷമായിട്ട് ചിന്തിക്കുമ്പോൾ അൻവറിൻ്റെ അടുത്ത് ശരിയുണ്ടെന്ന് തോന്നുന്നു. അവിടെ നാട്ടിൽ പാർട്ടി പ്രവർത്തകനൊക്കെയാണ്. പ്രവർത്തനത്തിൽ തന്നെ പരസ്യത്തിലായിട്ട് ഇറങ്ങാനില്ല, പക്ഷേ നമ്മൾ വോട്ട് സി പി എമ്മിന് ഇത്രകാലം ചെയ്തത്. എവിടുന്നായിരുന്നു? വളാഞ്ചേരി. എവിടുന്ന് ഈ അൻവറിനോടുള്ള പിന്തുണയാണോ അല്ലെങ്കിൽ സി പി എമ്മിനോടുള്ള പ്രതിഷേധമാണോ? സി പി എമ്മിനോടുള്ള പ്രതിഷേധമല്ല, അൻവറിൻ്റെ അൻവർ പറഞ്ഞ കാര്യങ്ങൾ കുറേ സത്യമുണ്ട്, അതറിയാൻ വേണ്ടിയിട്ട് വന്നു. അൻവർ ഒരു പാർട്ടി പ്രഖ്യാപിക്കുകയാണെങ്കിൽ കൂടെ ഉണ്ടാവുന്നത്? അത് അൻവർ എന്ത് പറയുമെന്ന് നോക്കണം. അത് ഈ നിലമ്പൂരിൻ്റെ ഒരു മനസ്സ് അൻവറിനൊപ്പമാണോ ശരിക്കും? തീർച്ചയായും. ഞങ്ങൾ കുറച്ച് ലോങ് ആണ്. പട്ടാമ്പി. പട്ടാമ്പിന്നായിരുന്നു. എന്തുകൊണ്ട് പട്ടാമ്പിയിൽ നിന്ന് നിലമ്പൂരിൽ യോഗം? അത് ഇപ്പോൾ പാർട്ടിയുടെ പല കാര്യങ്ങളും അൻവർക്ക് പറഞ്ഞത് ശരിയാണ്. അപ്പോൾ അതൊന്ന് കേട്ട് മനസ്സിലാക്കണ്ടേ ഞങ്ങൾക്ക്. എവിടുന്നായിരുന്നു? നിലമ്പൂർ. കുറ്റമ്പാറ. എന്തുകൊണ്ട് ഈ നിലമ്പൂരിലെ ജനങ്ങൾ അൻവർക്ക് അൻവറിനൊപ്പം ആണോ, എം എൽ എക്ക് ഒപ്പം ആണോ, പാർട്ടിക്ക് ഒപ്പമാണ്? എന്തുകൊണ്ട് എം എൽ എ? ഒരു വ്യക്തിപരമായ കാര്യങ്ങളും ജനങ്ങളോടുള്ള സമീപനം അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. നിലമ്പൂരിന് അൻവറിനോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലേ? അതെ, തീർച്ചയായിട്ടും. എവിടുന്ന വരുന്നത്? ഇടക്കര. ഇടക്കര. അൻവറിൻ്റെ കൂടെയാണ്? അൻവറാക്കാൻ്റെ കൂടെയാണ് വെച്ചാൽ അൻവറാക്കാൻ്റെ പാർട്ടി വെച്ചതല്ല, സ്വയം ഒരു തീരുമാനത്തേക്ക് എത്തിയാണ്. പാർട്ടി ബന്ധമുണ്ടായിരുന്നു? പാർട്ടി ബന്ധമൊന്നുമില്ല. ഇല്ല, ഒരു പാർട്ടിയിലും ഒന്നുമില്ല. അൻവറാക്കാൻ നിൽക്കുന്നതുകൊണ്ട് അൻവറാക്കാൻ്റെ കൂടെ ഇനി കാലകാലം ഉണ്ടാവും. നിലമ്പൂർ മൊത്തത്തിൽ അങ്ങനെ അൻവറിനൊപ്പമാണെന്ന് പറയാൻ പറ്റും? 90% വരെ അൻവറാക്കൊക്കെ ഒപ്പമാണ്, 1% പിന്മാറില്ല. നിങ്ങളൊക്കെ എവിടുന്നാ വരുന്നത്? ഞാൻ വയനാട്. വയനാട്. എന്തുകൊണ്ട് അൻവറിന് പിന്തുണ? അൻവർ പറയുന്നത് യാഥാർത്ഥ്യം നമുക്ക് ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് നമ്മൾ വണ്ടി വിളിച്ചിങ്ങോട്ട് വന്നത്. കുറേ പേര് വന്നിട്ടുണ്ട്. ആ, ഒരു വണ്ടിക്കുള്ള ആൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എവിടുന്നാ? ഞാൻ പട്ടാമ്പി. പട്ടാമ്പി. എന്തുകൊണ്ട് അൻവറിനൊപ്പം നിൽക്കുന്നു എന്നാണ് പറയുന്നത്? അൻവർ പറയുന്ന കാര്യങ്ങളിൽ സത്യാവസ്ഥ ഉണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വന്നത്. നേരത്തെ സി പി എമ്മിനൊപ്പം ആയിരുന്നു അല്ലെങ്കിൽ അൻവർ? എനിക്ക് അങ്ങനെ പാർട്ടികളൊന്നുമില്ല, ഞാൻ നിഷ്പക്ഷനാണ്. ഞാൻ നിലമ്പൂർ തന്നെയാണ്. നിലമ്പൂരാണ്? നിലമ്പൂർ അകമ്പാളം. അകമ്പാളം എന്ന സ്ഥലത്ത്. ഈ നിലമ്പൂരുകാർക്ക് ഒരു അഭിപ്രായം എന്ന് പറയുന്നത് അൻവറിനൊപ്പമാണോ പാർട്ടിക്കൊപ്പമാണോ എന്നുള്ളതാണ്. നിങ്ങൾ നേരത്തെ പാർട്ടി പ്രവർത്തനം എന്താണ്? ഇല്ല, പാർട്ടി പ്രവർത്തനമൊന്നുമില്ല. നമ്മൾ അൻവറാക്ക ഈ പാർട്ടിയിൽ വന്നതിന് ശേഷം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി കൂടെ നിന്ന ആളാണ്. അൻവറിനൊപ്പം പാർട്ടിയിലേക്ക് വന്നതാണ്? അതെ അതെ. ഇനിയിപ്പോൾ പാർട്ടിക്കൊപ്പമല്ല അൻവറിനൊപ്പമാണ്? തീർച്ചയായിട്ടും പാർട്ടിക്കൊപ്പമല്ല എന്ന് പറയാൻ കാര്യം എന്താ വെച്ചാൽ, കുറേ കാര്യങ്ങൾ വാസ്തവവിരുദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ പിന്നെ നമുക്ക് വെളിച്ചത്ത് വരേണ്ടതുണ്ട്. അതിന് പ്രധാനമായിട്ടും അൻവറാക്ക ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും 100% ശരിയാണ് എന്നുള്ള പൂർണ്ണ വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആ ഒരു വിശ്വാസത്തിലുള്ള തന്നെ മുന്നോട്ട് പോകും. ഇവരെ നേരത്തെ പറഞ്ഞ കുറേ പഞ്ചായത്തെങ്കിലും വീഴുന്നുള്ളതാണ്. ഉത്തരവാദിത്തപ്പെട്ട ആളുകളിൽ നിന്ന്, ഉത്തരവാദിത്തപ്പെട്ട ഭരണകൂടത്തിൽ നിന്ന് ഇതിന് വേണ്ടവർ ഒരു ഒരു എന്താ പറയുക, ഒരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ രീതിയിലൊരു മറുപടി ഇതുവരെ വന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും മറുപടി അറിയിക്കണ ചോദ്യമല്ല അത്. എവിടുന്ന വരുന്നേ? നമ്മൾ മലപ്പുറം. മലപ്പുറം. അൻവറിനൊപ്പമാണ് അല്ലേ? ഏ, നേരത്തെ പാർട്ടിയിലൊക്കെ ഉണ്ടായി, സി പി എമ്മിന് ഉണ്ടായിരുന്നോ? ആ, സി പി എം അനുഭാവിയായിരുന്നു. ഏ, സി പി എം അനുഭാവിയായിരുന്നോ? അതെ. ഇപ്പൊ അൻവറിനൊപ്പം? ആ, അൻവറിനൊപ്പം. എവിടുന്നാ? ഞങ്ങൾ മലപ്പുറത്തുനിന്നാ. മലപ്പുറത്താണ്. നേരത്തെ സി പി എമ്മിലൊക്കെ പ്രവർത്തിച്ചിട്ടില്ല? നമ്മള് ലീഗുകാരനാണ്. ലീഗ്? അൻവറിനൊപ്പം. നമ്മളിന്നും ലീഗ് തന്നെയാണ്. സത്യം ആരാ വിളിച്ചു വരണേ? അത് കേൾക്കാൻ വേണ്ടി വന്നതാ. ലീഗ് പ്രവർത്തകരും ഉണ്ട് എന്നുള്ളതാണ്. എവിടുന്ന വരുന്നത്? വാഴക്കാട്. വാഴക്കാട്. സി പി എം അനുഭാവിയൊക്കെ ആയിരുന്നു? അനുഭാവിയാണ്. പക്ഷേ ഇതെന്താ പറഞ്ഞ യാഥാർത്ഥ്യമാണോന്ന് അറിയാൻ പഠിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പൊ പറഞ്ഞല്ല, യാഥാർത്ഥ്യമാണ്. ഇനി എന്താ പറയാന്നുള്ളത് ഒന്ന് കേൾക്കാൻ വേണ്ടി വന്നു. എവിടുന്ന? ഞാൻ വാഴക്കാട് മുണ്ടുമായി. വാഴക്കാട്. വാഴക്കാട് മുണ്ടുമായി.
വായക്കാട് മുണ്ടുപോയി. എന്തുകൊണ്ട് അൻവറിനെ ഒപ്പം നിൽക്കുന്നു? വെറുതെ അങ്ങനെ പരിപാടി ഉണ്ടായിരുന്നപ്പോ കേൾക്കാൻ വേണ്ടി വന്ന. അൻവറിനെ കേൾക്കുക എന്നുള്ളതാണ്. ആ അൻവറിനെ കേൾക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചാൽ കൂടെ ഉണ്ടാവും. അല്ലല്ല, അത് പിന്നെ ആലോചിച്ച. ഇപ്പൊ അൻവറിനെ കേൾക്കുക എന്ന് മാത്രം. വാഴക്കാട്ന്ന് വലിയൊരു സംഘം എത്തിയാണ്. വാഴക്കാടുകാര് മൊത്തം ഇപ്പൊ മെമ്പറാണ്? ഇപ്പൊ അല്ല, ആദ്യം നേരത്തെ മെമ്പറായിരുന്നു. അതെ, ഇപ്പൊ മെമ്പറാണ്? അല്ല അല്ല അല്ല, നേരത്തെ ഇപ്പൊ പാർട്ടിക്കൊപ്പമല്ല, അൻവറിനൊപ്പം. പാർട്ടി മെമ്പറാണ്, അപ്പൊ അൻവറിന്റെ ഒപ്പമാണ്. പാർട്ടി മെമ്പറാണ്, അൻവറിന്റെ ഒപ്പമാണ് ഇപ്പോൾ. ഇപ്പൊ പാർട്ടി മെമ്പറാണോ? ഇപ്പൊ പാർട്ടി മെമ്പറാണ്. ഏത് ബ്രാഞ്ചിലാ? മാസ് പാർട്ടിയിലെ. ഏത് ബ്രാഞ്ചിലാ? ഏത് ബ്രാഞ്ചിലാണ്? കൊളങ്ങര ബ്രാഞ്ച്. കൊളങ്ങര ബ്രാഞ്ച്. ഇനി അൻവറിനൊപ്പമാണ്, പാർട്ടിക്കൊപ്പമല്ല. അല്ല, എവിടുന്നാ? ഞാൻ പറഞ്ഞു, എവിടുന്നാ വരുന്നത്? ഞാൻ കുറ്റിക്കാട്ടൂര്. കുറ്റിക്കാട്ടൂര്. ആ എവിടുന്നാ? ഞാൻ എടവണ്ണപ്പാറ. 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 പാർട്ടിക്ക് സി പി എം ആയിരുന്നു. അല്ല അല്ല, ഞാൻ നിഷ്പക്ഷമായിരിക്കുന്ന. പക്ഷെ അൻവർ പറയുന്ന നിലപാടിൽ അതിലുള്ള ആ വിശ്വാസത്തിൽ വന്നാണ്. ഏത് അൻവർ പറയുന്ന നില? അൻവറിൽ കുറേ ആരോപണം അന്വേഷിച്ചു. മുഖ്യമന്ത്രി ഇതുവരെയായിട്ട് ഒന്നിനും മറുപടി, വ്യക്തമായൊരു മറുപടി ഇന്നേ വരെയായിട്ട് കൊടുത്തില്ല. ഒന്നിന് ഒരു ഒരു ചോദ്യത്തിന് പോലും മുഖ്യമന്ത്രി ഇതുവരെയായിട്ട് ഇന്ന് വ്യക്തമായൊരു മറുപടി കൊടുത്തില്ല. മണിക്കൂർ കണക്കിനുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഇന്നേ വരെ ഒരു വ്യക്തമായ ഒരു മറുപടി പോലും അൻവറിന് മുഖ്യമന്ത്രിൻ്റെ അടുത്ത് കിട്ടിയില്ലല്ലോ. അപ്പോൾ എന്ത് പറയുന്നു എന്ന് അനുസരിച്ച് കേൾക്കാം. സി പി എം അനുഭാവികളായിരുന്നു നേരത്തെ. അല്ല, ഞാൻ ചെറിയൊരു അനുഭാവി ആയിരുന്നു. പക്ഷേ എവിടെ വരുന്നത്? അരീക്കോട്. 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 നേരത്തെ പാർട്ടി പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെ? നിങ്ങൾ പാർട്ടി അംഗമാണോ? അല്ലെങ്കിൽ പാർട്ടി അംഗമായിരുന്നു. അപ്പോൾ അൻവർക്ക് പറഞ്ഞത് 100% ശരിയാണ്. സി പി എമ്മിൻ്റെ അംഗമാണോ ഇപ്പോൾ? നമുക്ക് തന്നെ സ്റ്റേഷനിൽ ചെന്നിട്ട് പല അനുഭവങ്ങളും നമുക്ക് നേരിട്ടതാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച സ്റ്റേഷനിൽ, അരീക്കോട് സ്റ്റേഷനിൽ ചെന്നിട്ട് ഒരു സംഗതി പറഞ്ഞിട്ട് സ്വീകരിക്കാനായിട്ട് കളവ് പോയൊക്കെ സ്വീകരിക്കാഞ്ഞിട്ട് ഞങ്ങൾ മലപ്പുറം എസ് പിന്നെ പോയി കണ്ടിട്ട് മലപ്പുറം എസ് പി അതൊക്കെ മുക്കി കളഞ്ഞതായിരുന്നു. അന്നുണ്ടായിരുന്നു പ്രശ്നം. ഇവരെ പറയുന്നതിൽ ശരികളുണ്ട്, 100% ശരിയാണ്. എവിടുന്നാ വരുന്നത്? സുബൈർ. സുബൈർ. എവിടുന്നാ വരുന്നത്? നമ്മൾ കരുളായി. കരുളായി. നിങ്ങളായി. നിലമ്പൂർ മണ്ഡലത്തിലാണ്? ആ, നിലമ്പൂർ മണ്ഡലത്തിൽ. ഇപ്പൊ ഇനി അൻവറിനൊപ്പമാണോ അല്ലെങ്കിൽ പാർട്ടിക്കൊപ്പം? അൻവറിനൊപ്പം. നേരത്തെ സി പി എം ഒപ്പം? അല്ല അല്ല, നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു. നേരത്തെ കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. പക്ഷെ അൻവറിന്റെ ചേച്ചി ഉസാറാണെന്നുള്ളതുകൊണ്ടാണ് അൻവറിന്റെ പരിപാടി. എവിടെയാണോ? അവിടെ ഉണ്ടാവും. ഉണ്ടാവും. എവിടെ? നമ്മൾ അരീക്കോട്. അരീക്കോട്. അരീക്കോട് എന്നൊക്കെ, അരീക്കോടിന് ഈ നിലമ്പൂർ മണ്ഡലമായിട്ട് ബന്ധമുണ്ടോ? ബന്ധം അൻവറിന്റെ ഈ ശക്തമായ ഈ നിലപാടിനോട് നമ്മൾ യോജിക്കണം, അതിൽ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നു. എവിടുന്നൊക്കെ? അരീക്കോട്. അരീക്കോട്. നിങ്ങളൊക്കെ അരീക്കോട് ടീമായിട്ട്? അരീക്കോട് വന്നതാണ്. അൻവറിനൊപ്പമാണ്? അൻവറിനൊപ്പമാണ്. ഇതുവരെ ആയിട്ട് ഒരു കാര്യം തുറന്ന് പറയാൻ പാർട്ടിയിലുള്ളവർ അൻവർ മാത്രമേ ഉള്ളൂ. അൻവറിനെ എപ്പോഴും പിന്തുണ നമ്മളുള്ളൂ. മുഖ്യമന്ത്രിക്കെതിരെയൊക്കെ ശക്തമായിട്ട് പ്രതികരിക്കാൻ അൻവറെ ഉണ്ടായുള്ളൂ. മുഖ്യമന്ത്രിക്കെതിരെ കുറച്ച് കഴിഞ്ഞാൽ തെളിയല്ലോ. അപ്പം പറയാം. ഓക്കെ ഓക്കെ. എവിടുന്നാ വരുന്നത്? എവിടുന്നാ? എവിടുന്നാ? ഞങ്ങൾ മലപ്പുറം. മലപ്പുറത്ത്? എവിടെ? മലപ്പുറം പടപ്പുറം. മലപ്പുറത്തുനിന്ന് നിലമ്പൂരിൽ അൻവറിന് പിന്തുണ പ്രഖ്യാപിക്കാനുള്ള ഒരു കാരണം എന്താ? അൻവർ സാഹിബ് പറഞ്ഞ കാര്യത്തില് ഞങ്ങൾക്കും കുറെ കുറെ കാര്യങ്ങൾ അറിയുന്നുണ്ട്. അപ്പൊ അയാൾ പറഞ്ഞെങ്കിലേ അറിയാൻ പറ്റുള്ളൂ. എവിടുന്നാ? ഞങ്ങൾ എടുത്തു തന്നെ മലപ്പുറത്ത്, മങ്കട മണ്ഡലം. അൻവറിനൊപ്പമാണ്? അങ്ങനെ പറയാനായിട്ടില്ല. ഞങ്ങൾ നോക്കട്ടെ ഇവരെന്ത് പറയുന്നു എന്ന് കേൾക്കട്ടെ. ഏതാണ്ട് അവിടെയുള്ള ഏതാണ്ട് ഒരു പകുതിയിലധികം ആളുകളോട് നമ്മൾ സംസാരിച്ചു എന്ന് കരുതുന്നു. രഞ്ജിത്തെ, ഈ മലപ്പുറത്തുനിന്ന് മാത്രമല്ല, ഇത് ചന്തക്കുന്നിലാണ്, നിലമ്പൂർ ചന്തക്കുന്നിലാണ് ഈ പരിപാടി നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ നിന്ന് മാത്രമല്ല, പാലക്കാട് ജില്ലയിൽ നിന്ന്, വയനാട് ജില്ലയിൽ നിന്ന്, കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഉൾപ്പെടെ ആളുകൾ വന്നിട്ടുണ്ട് എന്നുള്ളത് അവരുടെ പ്രതികരണങ്ങളിലൂടെ വ്യക്തമാണ്. അവിടെ 50 കസേരകൾ ഒരുക്കി നിർത്തുമെന്നാണ് അൻവർ പറഞ്ഞിരുന്നത്. പക്ഷേ അതിലധികം ആളുകളായി ഇപ്പോൾ രഞ്ജിത്ത് തന്നെ സംസാരിച്ചിട്ടുണ്ട്. അവിടെ പൊതുവിൽ എത്രത്തോളം ആളുകളുണ്ട് രഞ്ജിത്ത്? ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് വൈഡായി കാണിച്ചാൽ. ഇതിൻ്റെ വൈഡ് ഫ്രെയിം എന്ന് കാണിച്ചാൽ, ഈ ഇപ്പോൾ നേരത്തെ അൻവർ പറഞ്ഞ 200-ഉം 50-ഉം ഒക്കെയാണ്. ആ 50-ഉം 200-ഉം ഒക്കെ ഇപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. 50 കസേര ഇടുമെന്ന് പറഞ്ഞിടത്ത് എനിക്ക് തോന്നുന്നു 100-200 കസേര ഇപ്പോൾ തന്നെ നിരന്നു കഴിഞ്ഞു. അതിലൊക്കെ ആളുകൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും നിലമ്പൂരിൽ നിന്നുള്ള ആളുകൾ മാത്രമല്ല, ഇവിടെ നിലമ്പൂരിന് പുറത്തുനിന്നുള്ള ആളുകളുണ്ട്. പാലക്കാട് ജില്ലയിൽ നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്. കോഴിക്കോട്ട് നിന്ന് ആളുകളുണ്ട്. മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തുനിന്നുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ അല്ലേ? നാലരയായിട്ടുള്ളൂ അല്ലേ? എവിടുന്നാ? ബഹുമാനപ്പെട്ട എം എൽ എക്ക് എല്ലാവിധ പിന്തുണ. എവിടുന്നാ? മാത്രം ഞാൻ ചുങ്കത്തറയിൽ നിന്ന്. എത്ര പാർട്ടി മെമ്പർ? പാർട്ടി മെമ്പർ അല്ല, ഞാൻ പാർട്ടി അനുകൂലി. ഓക്കേ രഞ്ജിത്ത്, നമുക്ക് ഈ വാർത്തയിലേക്ക് തന്നെ തിരികെ എത്തണം. ആ ചേട്ടൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 4:40 ആകുന്നേ ഉള്ളൂ സമയം. 4:40 ആയിട്ടേ ഉള്ളൂ.
അപ്പോൾ 6:30 ആകുമ്പോഴേക്കും അവിടെ എന്താണ് സാഹചര്യം എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. CPIMനെ തകർക്കാനാകുമോ, അല്ലെങ്കിൽ CPIM വിലക്കിക്കഴിഞ്ഞാൽ അൻവറിൻ്റെ ഈ വിശദീകരണ യോഗം നിലപാട് പ്രഖ്യാപിക്കൽ മുടങ്ങുമോ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടാവില്ല എന്ന വിധത്തിലുള്ള സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാർട്ടി മെമ്പർമാർ പോലും, അത് പരസ്യമായി ഏത് ബ്രാഞ്ചിലെ അംഗമാണ് എന്ന് പറയുന്ന പാർട്ടി അംഗങ്ങൾ ഉൾപ്പെടെ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. VS രഞ്ജിത്തും ഒപ്പം അഷ്കർ അലി കരിമ്പയുമാണ് തത്സമയം നിലപാട്.